ഏതായാലും കോൺഗ്രസിലെ സമന്നതരായ നേതാവ് ഗുലാം നബി ആസാദ് ഇപ്പോൾ പാർട്ടി വിട്ട് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ സത്യം പറഞ്ഞാൽ അദ്ദേഹം ദീർഘകാലം കേരളത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന എ സി എൽ സെക്രട്ടറിയാണ്. കേരളത്തിലെ എല്ലാ നേതാക്കന്മാരെയും കോൺഗ്രസ് മാത്രമല്ല മറ്റ് ഘടകകക്ഷി നേതാക്കളായിട്ടും വളരെ അടുപ്പം പുലർത്തിരുന്നൊരു നേതാവുമാണ്. സത്യത്തിൽ കേരളത്തിൽ ഒരു നേതാവ് ഇനി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. മാത്രമല്ല ലീഗിന് ഇക്കാര്യത്തിൽ കടുത്ത അസംതൃപ്തി ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. അല്ല, പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വി എം സുധീരൻ, അത് അദ്ദേഹം മാത്രമേ ഉള്ളൂ. ആ സുധീരൻ മാത്രമേ ഉള്ളൂ ഔദ്യോഗിക പദവി ഇരിക്കുന്നവരൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. അംഗീകരിക്കാൻ പറ്റില്ല, പക്ഷെ പറയുന്ന ചില കാര്യങ്ങളിൽ ഗുലാം നബി ആസാദ് പോയത് പിന്നെ അദ്ദേഹത്തിന്റെ നിലപാട് അംഗീകരിക്കുന്നു. നമ്മൾ കെ പി സി പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ അവരു കാണേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഇവരുടെ സ്ഥിതി നാളെ ഇതാണെന്നുള്ളത് അവർ യഥാർത്ഥത്തില് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു ഗുലാം നബി ആസാദ്. എന്താണെന്നറിയാം, കേരളത്തില് ഇപ്പം എ കെ ആന്റണി പ്രവർത്തക സമിതി അംഗമാണ്, അദ്ദേഹത്തിന്റെ കൂടെയുള്ള പ്രവർത്തക സമിതി അംഗമാണല്ലോ ഗുലാം നബി ആസാദ്. ഈ രാജ്യസഭാ അംഗത്വം ആന്റണി ഒഴിഞ്ഞപ്പോൾ അതിന് പകരം ഇദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടും എന്നുള്ളത് അത് പ്രതീക്ഷിച്ചു. അങ്ങനെയൊക്കെ വാർത്തകൾ വന്നിരുന്നു. മുസ്ലിം ലീഗിനും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം മുസ്ലിം ലീഗുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തുന്ന ഒരു കോൺഗ്രസ് ദേശീയ നേതാവാണ് ഗുലാം നബി ആസാദ്. പിന്നെ അത് മാത്രമല്ല, പാലക്കാട് തങ്ങളുടെ ഫാമിലിയുമായിട്ടും അദ്ദേഹത്തിന് ഭയങ്കരമായ ബന്ധങ്ങളുണ്ട്. പല പ്രാവശ്യം 4 പ്രാവശ്യം എന്തോ അദ്ദേഹം അവിടെ സന്ദർശിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. നല്ലൊരു അദ്ദേഹം അന്തരിച്ചപ്പോഴും അത്ര അടുപ്പമാണ്. തീർച്ചയായിട്ടും ഒരു മതേതര മുഖമായിരുന്നു കോൺഗ്രസിന്റെ. ആസാദ് പഴയ നേതാവാണ്. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ ഉറ്റ സുഹൃത്തല്ല, മിസസ് ഗാന്ധിയുടെ ഒപ്പം ഉണ്ടായിരുന്നല്ലേ. രാജീവ് ഗാന്ധിയാണ് ഇദ്ദേഹത്തെ ഓരോ പടിപടിയായിട്ട് ഓരോ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതും. പിന്നെ അദ്ദേഹം അതിന് ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. കാശ്മീരിന്റെ ഒരു നേതാവാക്കി എടുക്കുക, അതാണ് അതാണ് അതിന്റെ പോയിന്റ്. അന്നത്തെ കാലത്ത് 70-കളിൽ കോൺഗ്രസിൽ അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഫിഗർ അവിടെ ഇല്ലേ. അതുകൊണ്ട് തന്നെ യാതൊരു തീവ്രവാദവും തൊട്ട് തിളരാത്ത, അതാണ്. അപ്പൊ അതുകൊണ്ടാണ് രാജീവ് ഗാന്ധി അദ്ദേഹത്തെ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്നത്. കാരണം ഇത് നമുക്ക് വളരെ പ്രയോജനപ്പെട്ട ഒരു നേതാവാണെന്ന് കോൺഗ്രസിനും ഇന്ത്യക്കും ാണ് അദ്ദേഹം വളരെയധികം പ്രോത്സാഹിപ്പിച്ച് ഗുലാം നബിയെ കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ ഇഷ്ടംപോലെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആവുകയും ചെയ്തു. പിന്നെ കേന്ദ്രത്തിലെ മന്ത്രിയായി. ആ കാലം ഇതിലെല്ലാം നല്ല അതിൻ്റെതായ കഴിവുകളും കൂടി പ്രകടിപ്പിച്ചിട്ടുണ്ട്. പല ഈ പല രാജ്യാന്തര സമ്മേളനങ്ങളിലും കോൺഗ്രസ് പ്രതിയായിട്ട് അയച്ചത് ഗുലാം നബി ആസാദ് തന്നെയായിരുന്നു. ഇത്ര ഇത് എത്ര വിഷയങ്ങളായി ബന്ധപ്പെട്ടത് അവരുടെ ഒരു മുഖം കാണിക്കുകയായിരുന്നു അവിടെ. അദ്ദേഹത്തിന്റെ ഒരു ദേശീയ മുഖം മാത്രമല്ല, അദ്ദേഹത്തിന്റെ നിലപാടുകള് അത് അതനുസരിച്ചുള്ള നിലപാടുകളായിരുന്നു. ഒരു മതമൈത്രി ഊട്ടി ഉറപ്പിക്കുക, ഇന്ത്യ പോലുള്ള രാജ്യത്ത് അത് ഒരു വർഗീയ തീവ്രമായ ഒരു വിഷം പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇവിടെ പല നേതാക്കന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഉള്ള സംഘപരിവാർ നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഗുലാം നബി കോൺഗ്രസിലെ തന്നെ മുസ്ലിം നേതാക്കന്മാരുണ്ടല്ലോ, മുസ്ലിം സമുദായത്തിലെ ആളുകളെല്ലാം പുറത്തൊന്ന് പറയും, അകത്ത് വേറെ പ്രവൃത്തികളാണ്. അത് നമുക്ക് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ചില നേതാക്കന്മാർ നമ്മുടെ സുഹൃത്തുക്കളാണ്, പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെല്ലാം മറ്റേ. അതേസമയം ഗുലാം നബിക്ക് ആ ഒരു കപടതയില്ല. അദ്ദേഹം പറയുന്നത് തന്നെ പ്രവർത്തിക്കുന്നു, ഉള്ളിൽ വേറെ ആകുന്നു ഇല്ലാത്തൊരു നേതാവാണ്. പക്ഷേ അദ്ദേഹം ആഗ്രഹിച്ചത് എ കെ ആന്റണി പോകുമ്പോൾ ആ രാജ്യസഭ സീറ്റ് അദ്ദേഹത്തിന് കിട്ടുമെന്നും അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുമെന്നും വിചാരിച്ചിരിക്കും. അതേപോലെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പിന്നെ ആരും അറിയാത്തൊരു ഒരു ഒരു മേത്ത അതിൽ കോൺഗ്രസുകാർക്ക് ഒരു ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് ഒരു എതിർപ്പുണ്ട് ഈ കൂട്ടി കൊടുത്തതിൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഗുലാം നബിക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്തായിരിക്കും ആ സ്ഥിതി? പിക്ചർ തന്നെയല്ല, ആരും എതിർക്കത്തില്ല. പത്മജ ആഗ്രഹിച്ചിരുന്നു, ഒരുപാട് നേതാക്കന്മാർ ആഗ്രഹിച്ചിരുന്നു ഈ സീറ്റിന് വേണ്ടി. പക്ഷെ ഗുലാം നബി ആസാദിനെ കൊടുത്തിരുന്നെങ്കിൽ ഈ എതിർശബ്ദങ്ങളൊന്നും വരത്തില്ലായിരുന്നു. ഹൈക്കമാൻഡ് തീരുമാനിച്ചു. അത് എത്ര ദിവസം കിടന്ന് ഹൈക്കമാൻഡിൽ കിടന്ന് അടിച്ചിട്ടാണ് പേര് പോലും പുറത്തു വന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അദ്ദേഹത്തോട് കാണിച്ചത് നീതിയല്ല. അദ്ദേഹത്തിനോട് വളരെ അതാ പറഞ്ഞു പുകച്ചു പുറത്ത് കടിക്കുക. ഇന്നലെ അന്ന് പറഞ്ഞതുപോലെ പുകച്ചു പുറത്തുകടിക്കുകയായിരുന്നു. അത് കാരണം ഇനി ഇയാൾ വേണ്ട, എതിർ ശബ്ദമാണല്ലോ ഇയാൾ എപ്പോഴും. അതെ, കാരണം ഒരു കറക്റ്റ് ഫോഴ്സ് എന്നുള്ള നിലയില്ലേ. ഇതിന് ശബ്ദം തന്നെ ഒരു തിരുതൽവാദമല്ലേ പോലും പറഞ്ഞു. കോൺഗ്രസിനെ രക്ഷപ്പെടുത്താനാണ്, നശിപ്പിക്കാനല്ലല്ലോ. അപ്പൊ അത് അത് പലർക്കും ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് പറഞ്ഞ കെ സി വേണുഗോപാലാണ് ഒന്നാമത്തെ ഇഷ്ടം. പുതിയതായിട്ട് കുറച്ച് ഉപജാപകാരോട് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ, കെ സി വേണുഗോപാലിന്റെ വിളവെടുപ്പ് നടക്കില്ല ഇയാൾ അവിടെ തുടർന്നാൽ. അതാണ് നമ്പർ വൺ കാര്യം. അത് ഇന്നലെ ചാനൽ ചർച്ചകളിലൊക്കെ ആളുകൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ പിന്നെ കെ സി വേണുഗോപാലിനെ പോലെ ചില ഒരു 3-5 പേര് പറയുന്നത് മാത്രമേ ഈ രാഹുൽ കേൾക്കുകയുള്ളൂ.
മറ്റേ സോണിയ അവിടെ വെറുതെ പ്രസിഡന്റായിട്ട് ഇരിക്കുന്നുവെങ്കിലും ഇദ്ദേഹം പ്രസിഡന്റ് പദം ഏറ്റെടുത്തില്ലെങ്കിൽ പോലും ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആണ്. അത് അത് അങ്ങനെയാണല്ലോ, പ്രസിഡന്റ് പദവി ഞാൻ ഏറ്റെടുക്കില്ല, പക്ഷെ കാര്യങ്ങൾ ഞാൻ നടത്തുമെന്നാണ് അന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പയ്യ. പക്ഷെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. എന്തെങ്കിലും ഒരു അപകടം വന്നാൽ ചികിത്സ കേൾക്കേണ്ടത് അമ്മ വല്ലവന്റെ തലയ്ക്ക് വെച്ചാൽ മതി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തലയില്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അതാണ് അതാണ് സംഭവിച്ചത്. അതാണ് കോൺഗ്രസിന് വന്ന അപജയവും. കാരണം ഒരു കോൺഗ്രസ് പ്രസിഡന്റിനും ഇത്രമാത്രം ഫോളോ അപ്പ് ആയിരുന്നില്ല. അത് പാർട്ടിക്ക് ദോഷം ചെയ്തു. ഇതുപോലുള്ള നേതാക്കന്മാരെല്ലാം പോകുന്നു. ഇതാ ഇനിയിപ്പോൾ ഇതിന്റെ പുറകെ ആനന്ദ് ശർമ്മ പോകുമോ എന്നുള്ളത് ആർക്കും അറിയില്ല. ആനന്ദ് ശർമ്മ ഇപ്പം ഞാൻ പറയാം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പ്രൊഫസർ കെ വി തോമസ് അദ്ദേഹവും അതുപോലെ തന്നെ നമ്മുടെ ബി ജെ കുര്യൻ ഇങ്ങനെയുള്ള ആളുകളെ, കാരണം ഇതൊക്കെ എന്തെങ്കിലും കാരണം പറഞ്ഞ് പോയാമെങ്കിൽ ഇവരൊക്കെ പഴയ ആളുകളാണ്. കോൺഗ്രസിന്റെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പേരുകൾ കേട്ടാൽ ജനത്തിന് അറിയാവൂ. അങ്ങനെയുള്ള ആളുകൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പറഞ്ഞു വിടുക. ഈ പിന്നെ പ്രൊഫസർ കെ വി തോമസും പറഞ്ഞല്ലോ എന്നെ പോച്ച് പുറത്ത് കാണിച്ചാണല്ലോ. അല്ലെ, അപ്പൊ ഇങ്ങനെ ഈ ഒരുമാതിരി പേരും പെരുമയും അല്ലെങ്കിൽ ആളുകൾക്ക് അംഗീകാരമുള്ള ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന നേതാക്കൾ അവരൊന്നും ഇവർക്ക് വേണ്ട. എല്ലാത്തിലും ഉപരി സ്വന്തമായും എല്ലാ കാര്യത്തിലും അഭിപ്രായമുള്ളവർ, സ്വന്തം അഭിപ്രായമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ തീരെ വേണ്ട. അതാണ്. അപ്പൊ അതാണ് നോക്കുന്നത്. എന്തായിരുന്നാലും നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ കെ സി വേണുഗോപാൽ അത്രയൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞാടുകയും അദ്ദേഹത്തിന്റെ കയ്യിൽ കോൺഗ്രസും നേതൃത്വവും കിടന്ന് അവസ്ഥ നമ്മൾ കണ്ട് നമുക്കും ഒരു സന്തോഷമുണ്ട്. ഒരു കണക്കില് ഇതാ നമ്മുടെ ഇടയിൽ നിന്ന് ഒരു ദേശീയ നേതാവ് പോയല്ലോ. പക്ഷേ അത് കുഴിതോണ്ടാനാകരുത്. ആ പാർട്ടിയെ നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം. അതിനാണ് വേണ്ടത്. അവിടെയാണ് നമ്മൾ ആ മികവ് കാണേണ്ടത്. അതല്ലാതെ കുഴിതോണ്ടാൻ ആർക്കും കഴിയും, ആർക്കും പറ്റും. പക്ഷേ ഇതിനെ റിവൈവ് ചെയ്ത് പഴയ ഒരു കോൺഗ്രസിന്റെ ആ ഒരു പ്രൗഢമായ ഒരു കോൺഗ്രസിനെ കൊണ്ടുവരാനും ഇയാൾക്ക് കഴിയുന്നില്ല. അവിടെയാണ് പ്രശ്നം. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇങ്ങനെയുള്ള സ്വന്തം അഭിപ്രായം പറയുന്നവര് വേണ്ട, അവര് ചവിട്ടി പുറത്താക്കുക. ഏതായാലും ഇനി അടുത്ത യു ഡി എഫ് യോഗം ചേരുമ്പോൾ മുസ്ലിം ലീഗ് ഇക്കാര്യം ഉന്നയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും അത് വേറെ കാര്യമുണ്ട്. വെറുതെ അവര് പ്രതിഷേധം മാത്രമായിട്ട് ഒതുക്കും തോന്നുന്നില്ല. അവർക്ക് ഒരുപാട് നിരാശയുണ്ട് ഇക്കാര്യത്തിൽ. കാരണം ഇത്തവണത്തെ ഭരണം കിട്ടാതെ വന്നപ്പോൾ തന്നെ ലീഗില് അവസരങ്ങൾ തുടങ്ങി കഴിഞ്ഞു. പിന്നെ ഇതുപോലുള്ള പ്രതീക്ഷ നൽകുന്ന, ഇനി എന്തെങ്കിലും ഒരു പ്രതീക്ഷ കൊടുക്കുന്ന ചില നടപടികളുണ്ടല്ലോ. അങ്ങനെ ഉള്ള ആളുകൾ ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ യു ഡി എഫിന്റെ ഗതി എന്താണ്? കോൺഗ്രസ് അവർ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെങ്കിൽ പോലും യു ഡി എഫിനെ കൂടി ബാധിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ അഭിപ്രായം പറയുന്നത്. നിങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടേണ്ട കാര്യം ഞങ്ങൾക്കില്ല, ഞങ്ങൾ ഇടപെടുകയില്ല. പക്ഷെ യു ഡി എഫ് മൊത്തത്തിൽ പിന്നെ പോക്കാണ്. അതാണ് ഞങ്ങൾ ഇതിനകത്ത് ഇടപെടാൻ കാരണം എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അത് ഒരു സന്ദേശമാണ്.